നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമെബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ സെപ്റ്റംബർ മാസത്തിൽ 3 കളികളാണ് അർജന്റീനയ്ക്ക് കളിക്കാനുള്ളത്. ഈ മത്സരത്തിനുള്ള സ്ക്വാഡ് ലണൽ സ്കലോനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചില ലീഗുകൾ താരങ്ങളെ വിട്ടു നൽകില്ല എന്ന കാര്യം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുമുണ്ട്. അതിനെതിരെ ഫിഫ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നെങ്കിലും ഇപ്പോഴും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കമുള്ള ലീഗുകൾ താരങ്ങളെ റെഡ് സോൺ അല്ലെങ്കിൽ റെഡ് ലിസ്റ്റിലുള്ള രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വന്നാൽ അർജന്റീന ഓൾറെഡി പ്രഖ്യാപിച്ച സ്ക്വാഡിൽ നിന്ന് പല താരങ്ങൾക്കും പുറത്തേക്ക് പോകേണ്ടി വരും. നിലവിൽ പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ ലാലീഗ അങ്ങനെയുള്ള ടീമുകൾ, പോർച്ചുഗീസ് ലീഗ്, ഈ ലീഗുകൾ ഒക്കെയാണ് അവിടെയുള്ള ടീമുകളാണ് താരങ്ങളെ വിട്ടു നൽകാൻ മടിക്കുന്നത്. ലീഗ് വൺ ഇപ്പോഴത്തെ ഒരു വിവരമനുസരിച്ച് ലീഗ് വണ്ണിൽ നിന്ന് താരങ്ങളെ ട്രാവൽ ചെയ്യാൻ അനുവദിക്കും. അങ്ങനെയെങ്കിൽ ലയണൽ മെസ്സി, ഏഞ്ചൽ ഡി മരിയ, ലിയാൻഡ്രോ പെരേഡസ് എന്നിവരൊക്കെ ഈ സെപ്റ്റംബർ മാസത്തെ മത്സരത്തിന് അവൈലബിൾ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഇതേ പ്രശ്നം ബ്രസീലും നേരിടുന്നുണ്ട്. അവരുടെ പരിശീലകൻ ടിറ്റെ 9 പേരെ കൂടി, നേരത്തെ പ്രഖ്യാപിച്ച സ്ക്വാഡിന് പുറമെ 9 പേരെ കൂടി അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ കണ്ടു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു, പബ്ലിഷ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ഏതൊക്കെ താരങ്ങൾക്കാണ് ഈ ഒരു പ്രശ്നം ബാധിക്കാൻ പോകുന്നത്, അർജന്റീന ടീമിലെ ഏതൊക്കെ താരങ്ങൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. മുണ്ടോ ആൽബി സെലസ്റ്റ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് എമിലിയാനോ മാർട്ടിനസ്, യുവാൻ മോസോ, ജെറോണിമോ റുള്ളി, ഗോൺസാലോ മുണ്ടിൽ, നുഹേൽ മൊളീന, ജർമ്മൻ പെസൽ, യുവാൻ ഫോയ്ത്ത്, ക്രിസ്ത്യൻ റൊമേറോ, നിക്കുലാസ് ഓട്ടാമെന്റി, ലൂക്കാസ് മാർട്ടിനസ് കോർട്ട, മാർക്കോസ് അക്യൂഞ്ഞ, റോഡ്രിഗോ ഡിപോൾ, ഗോയ്ഡോ റോഡ്രിഗസ്, നിക്കുലാസ് ഡൊമിംഗസ്, ജിയോവാനി ലോസെൽസോ, അലയാൻഡ്രോ പപ്പു ഗോമസ്, ഏഞ്ചൽ കുറയ, ജോക്കിൻ കുറയ, നിക്കുലാസ് ഗോൺസാലസ്, എമിലിയാനോ ബോന്തിയ, ലൗട്രോ മാർട്ടിനസ്, പൗലോ ഡിബാല എന്നീ താരങ്ങൾക്ക് നാട്ടിലേക്ക് ഈ ഒരു മത്സരം കളിക്കാൻ വേണ്ടി എത്താൻ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഇനിയും ഫിഫ ഇടപെട്ട് പരിഹരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ താരങ്ങൾ കളിച്ചില്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് താരങ്ങൾ ആരൊക്കെയാണ്, അതായത് ഇവരില്ലെങ്കിൽ പിന്നീട് സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുള്ള മറ്റ് അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ, ഫ്രാങ്കോ അർമാനി, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കുലാസ് ടാഗ്ലിയ ഫിക്കോ, ഇസിക്കിയൽ പെലാസിയോസ്, ലിയാൻഡ്രോ പെരേഡസ്, ഏഞ്ചൽ ഡി മരിയ, ജൂലിയൻ ആൽവേരസ്, ലയണൽ മെസ്സി എന്നിവർ മാത്രമാണ്. ഇവരെ വെച്ചുകൊണ്ട് എന്തായാലും മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് റീപ്ലേസ്മെന്റ് ആവശ്യമായിരിക്കും. TYC സ്പോർട്സ് പറയുന്നതനുസരിച്ച് ഒരു റീപ്ലേസ്മെന്റിന് സാധ്യതയുള്ള താരങ്ങൾ, അതായത് ടീമിലേക്ക് ഇവർക്ക് പകരക്കാരായിട്ട് എടുക്കാൻ സാധ്യതയുള്ള താരങ്ങളുടെ ഒരു ലിസ്റ്റ് കൂടി നമുക്ക് നോക്കാം. TYC സ്പോർട്സ് നൽകിയിട്ടുള്ള ലിസ്റ്റാണ് ഇതിലുള്ളത്. ഇൻഡിപെൻഡന്റയുടെ ഫെബ്രിസിയോ ബസ്റ്റോസ്, ഇന്റർനാഷണലിന്റെ ഗബ്രിയൽ മെർക്കാഡോ, ബൊക്കാ ജൂനിയേഴ്സിന്റെ കാർലോസ് ഇസിക്കേഡോസ്, റേസിംഗിന്റെ ലിയാൻഡ്രോ സിഗാലി, റിവർ പ്ലേറ്റിന്റെ മാത്യസ് സുവാരസ്, കൊലോണിന്റെ ഫെക്കുൻഡോ ഫാഡിസ്, ബൊക്കാ ജൂനിയേഴ്സിന്റെ ക്രിസ്ത്യൻ പവോൺ, അതുപോലെ അഗസ്റ്റിൻ റോസി, മാർക്കോസ് റോഹോ ബൊക്കാ ജൂനിയേഴ്സിന് വേണ്ടി ഇപ്പോൾ കളിക്കുന്നു, അതുപോലെ തന്നെ ഗ്രമിയോയുടെ വാൾട്ടർ കണ്ണമാൻ, റിവർ പ്ലേറ്റിന്റെ മിൽട്ടൺ കാസ്കോ, റിവർ പ്ലേറ്റിന്റെ എൻസോ പെരസ്, അത്ലറ്റിക്കോ മിനേറയുടെ ഇഗ്നാസിയോ ഫെർണാണ്ടസ്, അത്ലറ്റിക്കോ മിനേറോയുടെ മാത്യസ് സെറാച്ചോ, വേലസിന്റെ തിയാഗോ അൽമേഡ, ലാനൂസിന്റെ ഹോസെ സാൻഡ് എന്നിവരാണ് ഇപ്പോൾ TYC സ്പോർട്സ് മുന്നോട്ട് വെക്കുന്ന റീപ്ലേസ്മെന്റുകൾ. എന്തായാലും ബ്രസീലിൽ നിന്നും അർജന്റീനയിൽ നിന്നും ഈ രണ്ട് രാജ്യങ്ങളിൽ ലീഗിൽ കളിക്കുന്ന താരങ്ങളെയാണ് പ്രധാനമായും ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും സ്കലോനി ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. സെപ്റ്റംബർ മാസത്തിൽ ബ്രസീലും അർജന്റീനയും തമ്മിൽ ഒരു കളിയുണ്ട്. അതാണ് ആരാധകർ ഇത്ര ആവേശത്തോടു കൂടി കോൺമെബോളിന്റെ മത്സരങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 5 രാത്രിയാണ് ആ മത്സരം. സാങ്കേതികമായി ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ 6 പുലർച്ചെ 12:30 സാവോ പോളോയിൽ വെച്ച് ബ്രസീലും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.